നമസ്കാരം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും അന്നത്തെ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവർത്തിച്ച് പറയുന്നു തിരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണം പിടിക്കണമെങ്കിലും അവർക്ക് ഉണ്ടെങ്കിൽ ഇനി ഞങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടുത്തെ നൂറ്റി മണ്ഡലങ്ങളിലും വെറുതെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചാൽ മാത്രം മതി എന്താണ് അത്രമാത്രം നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള വീഡിയോ എന്നാവും നിങ്ങൾ വിചാരിക്കുന്നത് ഒന്നുമില്ല ഒന്ന് കണ്ടു കണ്ടുനോക്കുക

ഒരു പൊടിപ്പയ്യൻ എത്ര വയസ്സ് കാണും ആ ചെറുക്കന് ഹിന്ദുക്കൾ അരിയും മലരും ക്രിസ്ത്യാനികൾ കുന്തിരിക്കവും വാങ്ങിവെച്ചോളൂ എന്നാണ് ആ മുദ്രാവാക്യം പഠിക്കുന്നത് ഹിന്ദുക്കൾ അരിയും മലരും ക്രിസ്ത്യാനികൾ കുന്തിരിക്കവും വാങ്ങിവെച്ചോളൂ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സാധാരണ വാങ്ങുന്നത് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ആ ചെറിയ ചെക്കൻ വിളിച്ചു പോലെ അവൻ്റെ കുറ്റമല്ല അവനെക്കൊണ്ട് വിളിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഇത് ഇതേ മോഡലുള്ള മുദ്രാവാക്യങ്ങളിലാണ് പണ്ട് കാശ്മീരിലും വിളിച്ചത് കാശ്മീരി ഫൈൽസ് എന്ന സിനിമ ഇപ്പോഴും ആളുകൾക്ക് കാണാൻ പറ്റും അതൊന്ന് കണ്ടാൽ മാത്രം മതി ഇതൊക്കെയായിരുന്നു അന്നും നടന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അവർക്കറിയാം ആസാദി ആരോടാണ് പറയുന്നത് എന്ന് ഓർക്കുക ഈ നാട്ടിലെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടുമാണ് പറയുന്നത് ഇത് എവിടെ വിളിച്ച മുദ്രാവാക്യം എന്നറിയാമോ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ എസ് ടി പി യുടെ റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് അന്നോ മറ്റോ ഒരു ജന സംഘമോ ജാതിയോ അവരെന്തൊക്കെയോ നടത്തുന്നുണ്ട് അതിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയതാണോ ഇത്തിരിയില്ലാത്ത പയ്യനെ കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യമാണ് ഇത് ഇത് മാത്രം മതി വലിയ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട ബി ജെ പിക്ക് ഇത് മാത്രം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ വലിയ സ്ക്രീനിൽ ജനങ്ങളെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി എന്താണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളിൻ്റെ രൂപത്തിൽ തൂങ്ങി നിൽക്കുന്ന അപകടമെന്ന് ഇവിടെയുള്ള ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മനസ്സിലാവാൻ അങ്ങനെ പറയുമ്പോൾ മുസ്ലിങ്ങളെ എല്ലാമല്ല ഞാൻ അടച്ചു പറയുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ ഇര മാത്രമാണ് ഇവിടെയുള്ള നല്ല മുസ്ലിങ്ങൾ കൂടി അവർ പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം ഒരു ജാതയിൽ വിളിച്ചു വരേണ്ട മുദ്രാവാക്യമാണോ ഇത് എന്ന് കേൾക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത് അരിയും മലരും ഹിന്ദുക്കൾ അരിയും മലരും ക്രിസ്ത്യാനികൾ കുന്തിരിക്കുകയും വാങ്ങി കരുതി വെച്ചോളൂ എന്നാണ് പറയുന്നത് ഞങ്ങൾ വരുന്നുണ്ടത്രേ കാലന്മാർ വരുന്നുണ്ടത്രേ അതിന് ബാക്കി പിന്നെയുമുണ്ട് കുറേ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അവരുടെ വലിയ നേതാവ് സ്റ്റേജിൽ വെച്ച് മൈക്കിൽ കൂടെ വിളിച്ച് വേറെ പറയുന്നുണ്ട് ഇവിടെ ജയ് ശ്രീറാം വിളിയും അല്ലെങ്കിൽ അതേപോലെയുള്ള ആഘോഷങ്ങളുമൊക്കെ അക്രമിക്കൂട്ടങ്ങൾ നടക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനീ പറയുന്നത് രണ്ട് ശതമാനം മാത്രം ഹിന്ദുക്കളുള്ള പാകിസ്ഥാനിലെ കാര്യമല്ല എൺപത് ശതമാനം ഹിന്ദുക്കളുള്ള ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് എൺപത് ശതമാനം ഭൂരിപക്ഷമായിട്ട് പോലും ഇതേപോലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ ഇത്രമാത്രം ഭീഷണി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം ചിന്താഗതി ഉള്ളവർ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഓരോരുത്തരുടെയും അവസ്ഥ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ള ബി ജെ പി കാരോട് സംഘപരിവാറുകാരോട് എൻ ഡി എ മുന്നണിക്കാരോട് ദാ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുവർണ അവസരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വലിയ വാഗ്ദാനം ഒന്നും ജനങ്ങൾക്ക് കൊടുക്കണ്ട നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പറ്റാവുന്ന ഇടങ്ങളിൽ ഈ മുദ്രാവാക്യങ്ങൾ ജനങ്ങളെ കാണിച്ചാൽ മാത്രം മതിയാവും നാളെ തലമുറയ്ക്ക് നാളത്തെ തലമുറയ്ക്ക് ജീവിക്കാൻ വേണ്ടി സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി മക്കളെ സ്നേഹിക്കുന്നവർ മക്കളുടെ മക്കളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് വോട്ട് തന്നു പോവും ബുദ്ധിയുണ്ടെങ്കിൽ ചെയ്യണം വെബ് തത്വമായി ന്യൂസ്